फ्रेंड्स इन या का वीटवे कृषि रीति पचीन इंट वीडी कुछ स्थल नमुक नम्डे वीट आवश्यक ए पचकर नमुक कृषि इं वीडि और वेटकल प्लेसल अद वीडि चुटुपा पेट पशे कुछ मारे कुछ अवे कृषि इन नि का आद्यम ते नमुक करवेपिलो कड़ी പിന്നൊരു കാര്യം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന എല്ലാ കൃഷികളും നമ്മൾ ചെയ്തിരിക്കുന്നത് ചാണകം മാത്രമാണ് വളമായിട്ട് യൂസ് ചെയ്യുന്നത് വേറെ ഒരു സാധനവും ഞങ്ങൾ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ കറിവേപ്പ് ചെടി കണ്ടില്ല നന്നായിട്ട് വളർന്നു നിൽക്കുകയാണ് നമ്മൾ ചാണകം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ നാളായി ഇതിനെ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് തന്നെ പിന്നെ ദേ ഇതുപോലെ വലിയ മരം പോലെ വളരെ ഇതുപോലത്തെ രണ്ട് മൂന്ന് ചുവടുകളുണ്ട് ദേ കണ്ടോ നന്നായിട്ട് താഴ്ച വളർന്നു നിൽക്കുകയാണ് ഇതിന്റെ ചുവട്ടിൽ തന്നെ തൈകളും കിളിച്ചു വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് കപ്പ കൃഷിയാണ് നല്ല മലബാരൻ കപ്പയാണ് ഇത് या उड़ी का कट कृषि इन अड़ा चेन कृषि क ഒരു 100 മൂടി ചേനയുണ്ട് ഇതൊക്കെ കുംഭമാസത്തിൽ നട്ടതാണ് കേട്ടോ ഇപ്പോ കുംഭമാസത്തിൽ നട്ടിട്ട് ഇപ്പോ ഒരു 5 മാസമായി ഇതിപ്പോ കർക്കിടകമാണ് നമ്മൾ ഇപ്പോ യൂസ് കഴിക്കാനുള്ളതൊക്കെ ഒരു പാകം ആയിട്ടുണ്ട് ഈ ചേന ഇപ്പോ ഒരു വെണ്ണചേന നെയ്ചേന എന്നൊക്കെ പറയുന്ന ഒരു സമയമായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ വിത്ത് ചേനക്ക് എടുക്കാറൊന്നും ആയിട്ടില്ല ഇതിനെ നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യാറില്ല കണ്ട ചാണകം മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ നല്ല അടുത്തത് ചേമ്പാണ് കണ്ടില്ല ഒരു 100 മൂടി ചേമ്പും ഉണ്ട് ചേമ്പൊന്നും പറിക്കാറൊന്നും ആയിട്ടില്ല നല്ല നല്ല ഭംഗിയിലാണ് നട്ടേക്കുന്നത് നിങ്ങൾ ഒരു ചേട്ടനെ നിർത്തിയാണ് നടീക്കാറ് കണ്ടില്ല ഒരേ അകലത്തിലാണ് ഒരേ അകലത്തിലാണ് നട്ടേക്കുന്നത് അതുകൊണ്ട് പിന്നെ വളർന്നു നിൽക്കുന്ന കാണാനുണ്ട് നല്ല ഭംഗിയാണ് ഞാൻ ഇതിന്റെ ഇടയ്ക്കൂടെ ഒന്ന് നടന്നു കാണിക്കാവേ ആനക്കൊമ്പൻ വേണ്ട എന്ന് ഇതിനെ പേര് വന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ നല്ല ഒന്ന് നോക്കി കാണിച്ചു തരാവേ ഇത് വേണ്ട ഇത് വിത്തിനു വേണ്ടി എടുത്തേക്കുന്ന ഒരണാണ് നിർത്തിയേക്കുന്ന ഒരു വേണ്ടയാണ് കണ്ടോ ഒരു അതിന്റെ നീളം കണ്ടോ നമ്മുടെ കൈ മുട്ടിന്റെ അത്രയും നീളമുണ്ട് ഇത് ആനക്കൊമ്പ് പോലല്ലേ വളഞ്ഞില്ല ഇങ്ങനെ നിൽക്കുന്ന ഇത്ര നീളത്തിൽ അതുകൊണ്ടാണ് ഇത് ആനക്കൊമ്പൻ വെണ്ട എന്ന പേര് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പോ വെണ്ട വീട്ടിലെ ആവശ്യത്തിനുള്ള വെണ്ടക്കായ ഒരു 10 മൂട് വെണ്ടയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് വാങ്ങിക്കേണ്ട ആവശ്യമേ ഇല്ല വെണ്ടക്ക പുറത്തുന്ന് നമുക്ക് ഇപ്പോ കണ്ടില്ലേ ഇത് പേര് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ
നമ്മുടെ നാടൻ കോവയ്ക്കാണ്. ഇത് ആകാശ വെള്ളരിയുടെ ചെടിയാണ്. ഇത് ഇങ്ങനെ പയറൊക്കെ കയറ്റി വിടുന്ന പോലെ പന്തലായിട്ടാണ് നമ്മൾ കയറ്റി വിടുന്നത്. ഇത് പീച്ചിലിൻ്റെ ഇലയാണ് കേട്ടോ. ഇത് പീച്ചിലിൻ്റെ ചെടിയാണ്. പീച്ചിങ്ങ ചെടി വിളവെടുപ്പിന് ഉള്ള പാകമായിട്ടുണ്ട്. കണ്ടോ, ചീരയൊക്കെ കഴിക്കുന്നത് എത്ര നല്ലത് ആരോഗ്യത്തിന്. കുട്ടികൾക്കുമൊക്കെ ചീര തോരൻ വെച്ചും അവിയൽ വെച്ചും ഒക്കെ കൊടുക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്നതല്ല. ഇതിന് നമ്മൾ സാധാരണ വേറെ കെമിക്കൽസ് ഒന്നും ഇട്ട് കൊടുക്കാറില്ല. ഇവിടെ ഇത് ഇവിടെ ഞങ്ങൾ വാഴക്കൃഷി ഏത്തവാഴക്കൃഷി ചെയ്യുന്ന സ്ഥലമായിരുന്നു. അവിടെ കണ്ടില്ലേ, കുറച്ച് വാഴയൊക്കെ ഇവിടെ നിൽക്കുന്നത് വെട്ടിയായിരുന്നു. ബാക്കിയുള്ള സ്ഥലത്താണ് തൈകൾ വെച്ച് വളർന്നു വന്നിട്ടുണ്ട്. കണ്ടില്ല, ഏത്തവാഴ വാഴയുടെ ഇടയിൽ തന്നെ നമ്മൾ ഇടവളമായിട്ട് ചേനകളും മധുരക്കിഴങ്ങിൻ്റെ ചെടിയും ഒക്കെ നട്ടിട്ടുണ്ട്. ചേനയൊക്കെ കിളിച്ച് വരുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ചേനയും വാഴയും കൂടെ ഉള്ള ഇടവളമായിട്ടാണ് നമ്മൾ നട്ടേക്കുന്നത്. ഒന്നും കുലച്ച് നിൽക്കുന്ന ഏത്തവാഴ ഇല്ല. ഇല്ലെങ്കിൽ ഞാൻ കാണിക്കായിരുന്നു. നല്ല ഒരു ആറോ ഏഴോ പടല ഉള്ള വലിയ കുല ഉണ്ടാവുന്ന വാഴയാണ്. ഇതെല്ലാം കൂവ കൃഷികളാണ്. കൂവച്ചെടി കണ്ടാലേ അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. കൂവയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പൊടിച്ച് പാലിൽ കാച്ചി കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ആരോഗ്യത്തിനൊക്കെ. ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം നല്ല പാക്കറ്റ് സാധനങ്ങളെല്ലാം വാങ്ങി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അറിയ വലിയ ചാൻസ് കുറവാണ്. കണ്ടോ, കൂവയ്ക്കൊക്കെ നമുക്കും കഴിക്കാം, വലിയവർക്കും കഴിക്കാം, കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം. കുറച്ച് കൂവ കൃഷിയുണ്ട് ഇവിടെ. ഞാനിപ്പോൾ വീട്ടിൽ ഉള്ള സാധനങ്ങളുടെയൊക്കെ വീഡിയോയാണ് ഇടുന്നത്. ഇതിൻ്റെ നടിയിലോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇനിയും തൊട്ട് ഇനിയിപ്പോൾ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പാണ് ഇതെല്ലാം നട്ടേക്കുന്നത്. ഇനിയും അടുത്ത വർഷം തൊട്ട് നടുന്നത് ഓരോന്ന് നടുമ്പോഴും അതിൻ്റെ വീഡിയോകൾ നടീലെ രീതികളെപ്പറ്റി ഇടാം.